അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ അതിസൗമ്യാതിരൗദ്രായൈ സൗമ്യങ്ങളെയും രൗദ്രങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അതിക്രമിച്ചത് സൗമ്യമായിട്ടുള്ള അവസ്ഥയെയും അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രൗദ്രാവസ്ഥയും സൗമ്യത്തിൻ്റെ നേരെ എതിരവസ്ഥയാണ് രൗദ്രാവസ്ഥ ഈ രണ്ടവസ്ഥകളെയും അതിക്രമിച്ചിരിക്കുന്നവൾ ദ്വന്ദ്വാതീതമായിരിക്കുന്നവൾ ദ്വന്ദ്വങ്ങൾക്കെല്ലാം അതിയായി ഇരിക്കുന്നവൾ അതിനെയെല്ലാം ട്രാൻസെൻഡ് ചെയ്ത് നിലകൊള്ളുന്നവൾ ദേവി ഈ രണ്ടുമാണ് അതോടൊപ്പം തന്നെ ഇത് രണ്ടിനും അപ്പുറവുമാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ ദേവിയെ വിളിച്ചു രൗദ്രായൈ നമോ എന്ന് നമ്മൾ അതിനു മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു രൗദ്രസ്വരൂപിണിയായിരിക്കുന്നത് ദേവിയാണ് എന്ന് നമ്മൾ കണ്ടു രൗദ്രസ്വരൂപിണിയായിരിക്കുന്നതും ദേവിയാണ് സൗമ്യ സ്വരൂപിണിയായിരിക്കുന്നതും ദേവിയാണ് സൗമ്യ രൗദ്രാവസ്ഥയെ അതിക്രമിച്ചിരിക്കുന്നതും ദേവി തന്നെയാണ് ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കുന്നതും ദേവി തന്നെയാണ് ഒരർത്ഥം വേറൊരർത്ഥം അതിസൗമ്യയേ ഇനി ദേവിയേക്കാൾ സൗമ്യമായിട്ടുള്ള ഒരു ശക്തി വേറെ ഉണ്ടാവില്ല അത്ര സൗമ്യമാണ് ദേവി ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെന്ന് പറയാം അത്രയും സൗമ്യയാണ് ദേവി അതിരൗദ്രായേ ആർക്കും അടുക്കാൻ പറ്റാത്ത അത്ര കോപസ്വരൂപിണിയാണ് ദേവി ഒരാൾക്കും എടുക്കാൻ പറ്റില്ല പണ്ട് നരസിംഹമൂർത്തി അവതരിച്ചപ്പോൾ ഇതേപോലത്തെ ഒരവസ്ഥാവിശേഷമാണ് അവിടെ ഉണ്ടായത് ഒരാൾക്കും അങ്ങോട്ടേക്ക് പോകാൻ ധൈര്യം വന്നില്ല ഭയമില്ലാത്ത ബാലന്മാരല്ലാത്തവർക്ക് അവിടെ എത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ബാലവത് ബാലന്മാരെ പോലെയാകണം എന്ന് പറയുന്നത് ബാലന്മാരുടെ ഉള്ളിൽ നിഷ്കളങ്കരുടെ ഉള്ളിൽ ഭയമില്ല അവർക്ക് ഒരു സാധനം കാണുമ്പോൾ അതിനെ മാത്രമാണ് അവർ കാണുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അവർക്കുണ്ടാകുന്നില്ല മൂർഖൻ പാമ്പിനെ കാണുമ്പോൾ ഓർമ്മകളുടെ ചെപ്പിലൂടെയല്ലാതെ വർത്തമാനകാലത്തിൽ നിന്ന് മൂർഖൻ പാമ്പിനെ നോക്കുന്നത് കൊണ്ട് ആ പാമ്പിനെ കാണുമ്പോൾ അവർക്ക് ഭയമില്ല കൊത്തിയാൽ എന്ത് സംഭവിക്കും കൊത്തിയാൽ മരിക്കും അപ്പോഴും മരണത്തെയും അവർക്ക് ഭയമില്ല നമുക്കാണ് ഈ ഭയങ്ങളെല്ലാം അത് കൊത്തുമോ മൂർഖൻ പാമ്പിനെ കണ്ടാൽ നമുക്ക് അതിൻ്റെ വിഷത്തെക്കുറിച്ചും കാരണം നമ്മൾ ആ വിഷത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അത് അനുഭവത്തിലല്ല ഈ പഠനമൊന്നും ആരുടെയൊക്കെയോ അനുഭവങ്ങളാണ് നമ്മൾ പഠിച്ചുണ്ടാക്കുന്നത് നമ്മളുടെ അനുഭവങ്ങളുമായിട്ട് നമ്മളുടെ അറിവിന് യാതൊരു ബന്ധവും ഇല്ല ഇതൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുമില്ല അനുഭവിക്കാൻ സാധ്യതയുമില്ലാത്ത പല കാര്യങ്ങളും സ്റ്റോർ ചെയ്തുകൊണ്ട് നടക്കുകയാണ് വിദ്വാൻ എന്ന പേരിൽ ഇതിലെ ഒരു സാധനവും അനുഭവിച്ചിട്ടില്ല ഈ മൂർഖൻ പാമ്പിനെ കാണുമ്പോൾ അതിൻ്റെ വിഷത്തെക്കുറിച്ച് ബയോളജി ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ഓർത്ത് ഓർമ്മയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് ഫാക്റ്റല്ല ആ ഓർമ്മയിൽ നിന്ന് ഈ പാമ്പിനെ കാണുമ്പോൾ ഭയമുണ്ടാകുന്നു പാമ്പിനെ അല്ല ഭയം അത് കൊത്തിയാൽ ഇല്ലാതാകുന്ന എന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയം പാമ്പിനെ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഒന്നിനെയും ഈ ലോകത്ത് പേടിയില്ല എനിക്കാകെ ഒരു പേടി മാത്രമേ ഉള്ളൂ ഞാൻ ഇല്ലാതായി പോകുമോ എന്ന് പേടിയുള്ള ആരും ആഗ്രഹിക്കുന്നതാണ് അമരത്വം അതാണ് ശുംഭനിശുംഭന്മാർ ചോദിച്ചത് ചാവാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ഒരു വഴിയില്ല ചാവാതിരിക്കാൻ ഒരു വഴിയില്ല ബ്രഹ്മാവ് പറഞ്ഞ ഒരു വഴിയില്ലെന്ന് ചാവാതിരിക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ചത്താലാണോ മോക്ഷം കിട്ടുക അങ്ങനെ ചാവണം ചാവാതിരിക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്തായിരിക്കണം എങ്ങനെ ചത്താലാണോ അമരത്വം കിട്ടുക അങ്ങനെ ചാവണം ആ ചാവലാണ് ശുംഭനിശുംഭന്മാർ പ്രകടമായിട്ട് വിഡ്ഢികളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ വിഡ്ഢികളെ കൊല്ലാൻ വേണ്ടി സാക്ഷാൽ പരാശക്തി അവതരിക്കേണ്ടി വന്നു നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരാളും അവതരിക്കാൻ പോകില്ല അതാണ് വ്യത്യാസം ഇവരെയൊക്കെ നമ്മൾ മോശക്കാരായിട്ട് പറയും പക്ഷേ ഈ മോശക്കാരെയൊക്കെ കൊല്ലാൻ ദേവി തന്നെ വന്നു അതാണ് അതിൻ്റെ മഹത്വം അപ്പോൾ ഈ പാമ്പ് ഉണർത്തുന്ന അറിവുകൾ പാമ്പുണർത്തുന്നതല്ല പാമ്പിനെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്ന അറിവുകൾ പ്രസൻറ്റിലേക്ക് കടന്നു വരികയാണ് വർത്തമാനകാലത്തിലേക്ക് കടന്നു വരികയാണ് കടന്നു വരുമ്പോൾ ആ പാമ്പ് കൊത്തിയാൽ അതിൻ്റെ ഇത്ര സെക്കൻഡ് കൊണ്ട് കയറിപ്പോകുന്ന വിഷം ഇല്ലാതാക്കുന്ന എന്നെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് ഞാൻ പേടിക്കുകയാണ് കുട്ടിക്ക് ആ പേടിയൊന്നുമില്ല കാരണം കുട്ടി നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ പോയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ പോവും അപ്പോൾ അവന് പേടിയും വരും
അതുവരെ അവന് പേടിയൊന്നുമില്ല കാരണം അവൻ ഇതിന്റെ വിഷത്തെക്കുറിച്ചോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചോ ഒന്നും അവന് വലിയ വിവരമില്ല അവന് വലിയ വിവരമൊന്നുമില്ലാത്തതുകൊണ്ട് അവൻ ആ പാമ്പിനെ കാണുമ്പോൾ സന്തോഷാവും നല്ല ഭംഗിയുള്ള ഒരു സാധനം ആ ഭംഗി അവൻ ആസ്വദിക്കും ആ പാമ്പുമായിട്ട് അവൻ കളിക്കും പാമ്പ് അവനെ കൊത്തുകല കാരണം ഇവന്റെ ഉള്ളിൽ ഭയം ഉണ്ടാകുമ്പോൾ മാത്രമേ പാമ്പിന്റെ ഉള്ളിലും ഭയം ഉണ്ടാവുള്ളൂ എന്റെ ഉള്ളിൽ എന്ത് വികാരമാണോ ഉള്ളത് അതാണ് പ്രപഞ്ചത്തിൽ ഉണ്ടാവുക പ്രപഞ്ച കുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു പ്രപഞ്ച മുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു എന്താണോ ഉള്ളിലുള്ളത് അതാ പുറത്തു കാണാം അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുമ്പോൾ ആ ഭയം ഈ പ്രപഞ്ചം മുഴുവൻ ഞാനുമായിട്ടൊന്നാണ് എന്നുള്ളതുകൊണ്ട് എൻ്റെ ഉള്ളിലെ ആ ഭയം ഞാൻ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും പാമ്പും ഭയപ്പെടും പാമ്പിനും അതിൻ്റെ ഞാൻ വലുതാണ് അപ്പോൾ അത് കൊത്തും അതിൻ്റെ വിചാരം ഞാൻ വരുന്നത് അതിനെ ഉപദ്രവിക്കാനാണെന്നാണ് എൻ്റെ വിചാരം അത് വരുന്നത് എന്നെ ഉപദ്രവിക്കാനാണെന്നാണ് അപ്പോൾ ഞാൻ അതിനെയും അത് എന്നെയും ശത്രുവായിട്ട് കാണും കൊച്ചു കുട്ടിക്ക് ആ ശത്രുതയില്ല അവൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു അവൻ്റെ ആസ്വാദനം കണ്ട് ഈ പാമ്പ് അവനെയും ആസ്വദിക്കുന്നു പാമ്പും കുഞ്ഞും കൂടി കളിക്കുമ്പം അത് കണ്ട് നമ്മൾ പേടിക്കുന്നു ആ പേടി ഇവരിൽ രണ്ടുപേരിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു ഇവർ രണ്ടുപേരും ശത്രുക്കളായിത്തീരുന്നു പാമ്പ് അവനെ കൊത്തുന്നു അവൻ ചത്തുപോകുന്നു ഇതാണ് അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ കാരണം കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഭയമില്ല അപ്പം നമ്മൾ ചോദിക്കും പക്ഷേ അങ്ങനെ ഭയമില്ലാത്ത കുട്ടികളെയും പാമ്പ് കൊത്തി മരിച്ചിട്ടുണ്ടല്ലോ ആ മരണത്തിലും അവന് ഭയമില്ല നമുക്കാണ് ഇതിലൊക്കെ ഭയം മരിക്കുന്ന വ്യക്തിക്ക് ഭയമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം കൊച്ചിന് ഭയമില്ല അപ്പോൾ ഈ ഭയമുണർത്തുന്ന ഓർമ്മകളിലൂടെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ആ ആ ഭയം ഉണർത്തുന്ന മോഹമാണ് അമരത്വം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാഗ്രഹിച്ചിട്ട് കിട്ടിയില്ലേ പിന്നെ ആഗ്രഹിക്കേണ്ടത് ഇതാണ് അപ്പോൾ ഈ ബാലന്മാർക്ക് മാത്രമേ അതിരൗദ്രമായിട്ടുള്ള സങ്കേതങ്ങളിലേക്ക് നിഷ്കളങ്കർക്കും നിഷ്കപടന്മാർക്കും മാത്രമേ അതിരൗദ്രമായിട്ടുള്ള സങ്കേതങ്ങളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ പ്രഹ്ലാദന് മാത്രമേ നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയുള്ളൂ അനുവാദമുണ്ടായിരുന്നു എന്നുള്ളതല്ല അനുവാദം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല ലക്ഷ്മി പകുതി വഴിക്ക് വെച്ച് മടങ്ങി പ്രഹ്ലാദൻ പ്രകർഷേണ ആഹ്ലാദിക്കുന്നവൻ എല്ലാ സന്ദർഭങ്ങളിലും ആഹ്ലാദിക്കുന്നവൻ ഒരു ബാലന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഒരു കൊച്ചുകുട്ടിക്ക് മാത്രമേ ബാലനും ബാലികയും രണ്ടുപേരെ ഉദ്ദേശിക്കുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ കാരണം അവർ ആ സാഹചര്യം ഉണർത്തുന്ന അവസ്ഥാവിശേഷങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു അതിൽ അവർ ആഹ്ലാദിക്കുന്നു ജീവിതം കൊണ്ടുതരുന്ന നിമിഷങ്ങളെ ആസ്വാദ്യതയോടുകൂടി സ്വീകരിക്കുന്നവൻ ആരോ അവൻ പ്രഹ്ലാദൻ അവന് ഭയം മരണം ഇരിക്കുന്നിടത്തേക്കും കയറി പോകാൻ പറ്റും പേടിയില്ല കാരണം മരണം വിശപ്പ് കഴിക്കുമ്പോൾ ആ വിശപ്പുണ്ടാകുമ്പോൾ ആഹാരം കഴിക്കുന്നത് പോലെ മറ്റൊരനുഭവം മാത്രം പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന ജീവൻ്റെ മറ്റൊരനുഭവം മാത്രമായിത്തീരുന്നു മരണം പ്രഹ്ലാദന് കയറാൻ ചെന്നു അപ്പോൾ അതിസൗമ്യായി ആർക്കും ചെല്ലാം പേടിയില്ല അതിരൗദ്രായി ആർക്കും പോകാൻ പറ്റില്ല ഭയമുണ്ട് രണ്ട് സ്ഥലത്തും ഒരേപോലെ കയറാൻ പറ്റുന്നത് ബാലികാബാലകന്മാർക്ക് മാത്രമാണ് അപ്പം അതിസൗമ്യയും അതിരൗദ്രയും ആണ് ദേവി അതിസൗമ്യാവസ്ഥയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിരൗദ്രാവസ്ഥയിൽ ഈ പ്രപഞ്ചത്തെ നിഗ്രഹിക്കുകയും ചെയ്യുന്നവൾ ദേവി അതി അങ്ങനെ ഇരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ ഞങ്ങൾ നമസ്കരിക്കുന്നു നതാസ്തസ്യൈ നമോ നമ ആ ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എങ്ങനത്തെ ദേവിയെ എല്ലാവർക്കും പ്രാപിക്കുവാനും അപ്രോച്ച് ചെയ്യുവാനും എളുപ്പം പറ്റുന്ന അതേ ദേവി തന്നെയാണ് ആരാലും അടുക്കാൻ പറ്റാത്ത അത്ര ദുർദർശയായി നിൽക്കുന്നത് അത്രയും രൗദ്രയായി നിൽക്കുന്നത് ഈ രണ്ട് എക്സ്ട്രീംസിനെയും ആ രണ്ട് എക്സ്ട്രീംസും ഇവിടെ ഒരു പോയിന്റിൽ സമ്മേളിക്കുകയാണ് ഇവിടെ ഒരു പ്രത്യേകത അതാണ് സാധാരണ രണ്ട് എക്സ്ട്രീംസ് ഒരിക്കലും ഒരു പോയിന്റിൽ വരില്ല ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ ഒരേ പോയിന്റിലേക്ക് സംക്രമിക്കുക അസംഭാവ്യമാണ് അങ്ങനൊരു സംഭവമില്ല ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് വരില്ല
ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് വരുന്നെങ്കിൽ അത് സന്ധ്യാസമയമായി പോകും. ഇവിടെ സന്ധ്യയെപ്പറ്റി പറയുന്നില്ല. ഇവിടെ ഇത് രണ്ടും ഈ പോള രണ്ട് പോൾസും ഒരേപോലെ ഫോക്കസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഈ രണ്ട് സാധനങ്ങളും ഒരേ സമയത്ത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഈ ശ്ലോകം ചൊല്ലി നമ്മൾ ഈ അർത്ഥതലത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദേവിയെ നമസ്കരിക്കുന്ന ആ നിമിഷം നമ്മളുടെ ഈ അല്പബുദ്ധി നിശ്ചലമാകും. അതിനും കൂടി വേണ്ടിയിട്ടാണ്, കാരണം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് അനുഭവങ്ങൾ ഒരേ സമയത്ത് അനുഭവിക്കാൻ നമ്മുടെ കരണങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് അത് അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രവർത്തനക്ഷമം അല്ലാതാവും, അത് നിശ്ചലമാകും. അപ്പോൾ ഇവിടെ മഹർഷീശ്വരന്മാർ ഈ വൈരുദ്ധ്യങ്ങളിലൂടെ സത്യത്തെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഈ വിരുദ്ധാവസ്ഥകളെ മനനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് നിന്നുപോകുമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിശ്ചലമായ മനോബുദ്ധികൾ ഉള്ളവർക്ക് മാത്രമേ ആ പരമമായതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർക്കത് ഓരോന്നും പറഞ്ഞു തരാൻ പറ്റിയില്ല. അപ്പോൾ അവർ ഈ സ്തോത്രങ്ങൾ നമുക്ക് ചൊല്ലിത്തന്നു. ഈ സ്തോത്രങ്ങളുടെ അർത്ഥതലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെ എങ്ങനെയാണ് ചിന്തിക്കുക വെച്ചാൽ, ഒരേ സാധനത്തിന് അതിസൗമ്യയും അതിരൗദ്രയും ആകാൻ എങ്ങനെയാണ് പറ്റുക? ഈ മാത്തമാറ്റിക്സിനൊക്കെ ഫോർമുല ഡിറൈവ് ചെയ്ത് ശീലിക്കുന്നവരാണ് നമ്മൾ. ഇഫ് എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി, ദെൻ എ ഈസ് ഈക്വൽ ടു സി എന്നൊക്കെ പഠിച്ചവരാണ് നമ്മൾ. നമ്മുടെ ലോജിക്കലാണ് എല്ലാം. അപ്പോൾ ഇവിടെ മഹർഷി പറയുകയാണ്, ദേവി അതിസൗമ്യയും അതിരൗദ്രയും ആണ്. അതിസൗമ്യയായിരിക്കുന്ന ദേവി അതിസൗമ്യയായിരിക്കുമ്പോൾ തന്നെ അതിരൗദ്രയും, അതിരൗദ്രയായിരിക്കുന്ന ദേവി അതിരൗദ്രയായിരിക്കുമ്പോൾ അതിസൗമ്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് ശ്രമിക്കുമ്പോൾ ബുദ്ധി നിന്നുപോകും. അതിന് മനസ്സിലാവില്ല. അതിനിങ്ങനെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ട്സിനെ അസിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞ് വേറൊന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ബുദ്ധി നിശ്ചലമാവുകയും ബുദ്ധിവ്യാപാരം നിശ്ചലമായി കഴിഞ്ഞാൽ, ബുദ്ധിക്ക് മുട്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ? നതാ, പ്രണമിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് മനസ്സിലാക്കാൻ. ഇപ്പം നമ്മളോടൊരു കടങ്കഥ ചോദിച്ചിട്ട് ആ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ട് പറ്റാതെ വരുമ്പം നമ്മൾ സുല്ലിടുന്ന ഒരു പരിപാടിയുണ്ട്. സുല്ലിട്ടു എന്ന് ചോദിക്കും കുട്ടികൾ. ഇവിടെ എങ്ങനെയാ ഭാഷയെന്ന് എനിക്കറിയില്ല. സുല്ലിട്ടു എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും. സുല്ലിട്ടാൽ മാത്രം കിട്ടുന്ന ഉത്തരം. ഇതൊരു കടങ്കഥയാണ്. ഈ കടങ്കഥയുടെ ഉത്തരം ഈശ്വരനാണ്. പക്ഷെ ആ ഈ ഉത്തരം എപ്പോഴാണ് കിട്ടുക? സുല്ലിടുമ്പോൾ മാത്രം. എപ്പോഴാണോ എൻ്റെ ബുദ്ധിയും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും ഒടുങ്ങുന്നത്, ഒടുങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും എൻ്റെ മനസ്സിനെ കൊണ്ടും ഇത് പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത്, അപ്പോൾ എൻ്റെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും മുട്ടും, എനിക്ക് ബുദ്ധി മുട്ടുണ്ടാകും. എനിക്ക് ബുദ്ധി മുട്ടുണ്ടാകുമ്പോൾ ഞാൻ എന്നെ ബുദ്ധി മുട്ടിച്ചതിൻ്റെ മുന്നിൽ സുല്ലിടും. സുല്ലിട്ടേ പറ്റൂ. ഇത് നമ്മൾ ചെയ്യുന്നതാണെന്നും ഈ സുല്ലിടലും ഈ കടങ്കഥകൾ ചോദിക്കലും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ സുല്ലിട്ട് കഴിയുമ്പം വരുന്നതാണ് പ്രണാമം. അതുകൊണ്ടാണ് അതിസൗമ്യാതിരൗദ്രായേ നതഃ, അങ്ങനെയുള്ള ദേവിയെ നമസ്കരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ ഈശ്വരൻ്റെ അടുത്ത് പോകാറുള്ളൂ. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ അവിടെ പോവില്ല. അവിടെ പോകാതെ കാര്യങ്ങൾ നേടാനാണ് ശ്രമം. പക്ഷെ ബുദ്ധിക്ക് മുട്ടുവന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ, അറിയാതെ ആരും പ്രണമിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ മഹാശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ ബുദ്ധി മുട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് പറഞ്ഞു തന്നാണ് ഈ ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിൽ നമ്മൾ നമ്മുടെ ബുദ്ധി കയറ്റും. എന്നിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് മഹർഷിമാർക്കെതിരെ. യാതൊരു വിധത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളും ഇല്ലാത്ത, അവരുടെ പേരു പോലും അടിയിൽ വയ്ക്കാത്ത മഹർഷീശ്വരന്മാരുടെ ദർശനങ്ങളെല്ലാം ഹോളോ ആണ്, സൂപ്പർസ്റ്റീഷ്യസ് ആണ്, ഇല്ലോജിക്കലാണ്, ഇറാഷണലാണ്. എന്തോ എളുപ്പം കഴിഞ്ഞു. ആ എളുപ്പം കഴിഞ്ഞതോടുകൂടി എന്ത് പറ്റിയെന്നറിയോ? ഒരു വലിയ സാമ്രാജ്യം നഷ്ടമായി. ഒരല്പ സാമ്രാജ്യം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. മഹർഷീശ്വരന്മാരുടെ പാത പിന്തുടർന്നാൽ ഈ മഹാസാമ്രാജ്യത്തിന് അധിപതിയായി തീരും നമ്മൾ.
അല്ലെങ്കിൽ അല്പന്മാരായിട്ട് കിടന്നു കളിക്കാം. ഇതിൽ നിങ്ങൾക്ക് അല്പന്മാരാകണോ അനല്പന്മാരായി തീരണമോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മഹർഷീശ്വരന്മാരുടെ വാക്കുകൾ വെളിപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇവരുടെ ഈ ഒരു വരിയാണ് നമ്മളിപ്പോൾ എടുത്തത്. ഒരു ഒരു വരിയല്ല, ആ ഒരു നാല് വരികളിൽ ഒരു വരി. അതിസൗമ്യാതിരൗദ്രായൈ നതഃ, പ്രണമിക്കുകയാണ്. പ്രണമിക്കുന്നതല്ല, പ്രണമിച്ചു പോകുന്നതാണ്. ഈ രണ്ട് ധ്രുവങ്ങളെയും ഒരുമിച്ചാക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിക്ക് മുട്ടുവരുമ്പോൾ ബുദ്ധി അറിയാതെ സുല്ലിടുന്നതാണ് ദേവിയുടെ പാദപത്മങ്ങളിൽ. അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമഃ. അങ്ങനെ ഇരിക്കുന്ന ആ വിഷ്ണുമായ, സൗമ്യയും രൗദ്രയും ആയിരിക്കുന്ന വിഷ്ണുമായ, ദേവി സൗമ്യയാകുന്നത് നമുക്ക് ഈശ്വര പദം കിട്ടുമ്പോഴാണ്. ദേവി രൗദ്രയാകുന്നത് നമ്മളെ നമ്മളായിട്ട് നിർത്തുമ്പോഴാണ്. ദേവി കോപിച്ചിരിക്കുമ്പോൾ, ദേവി നമ്മളിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ നമ്മൾ അല്പന്മാരായിരിക്കുകയും ദേവി നമ്മളെ അടുപ്പിക്കുമ്പോൾ, ദേവിയുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അനൽപ്പന്മാരാവുകയും ചെയ്യും. ഇത് രണ്ടും, അതിസൗമ്യയായിട്ട് നമ്മളെ ദേവീപദത്തിലേക്ക് കൊണ്ടുപോകുന്നതും അതിരൗദ്രയായിട്ട് ദേവീപദത്തിൽ നിന്ന് നമ്മളെ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതും ഈ വിഷ്ണുമായയാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇത് അമൂർത്തമായ തലമാണ്. ഇവിടെ നിന്നിട്ടാണ് ആ ദേവിയെ ആവാഹിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അമൂർത്തമായിട്ടുള്ള തലത്തിൽ ഈ സ്തുതി തുടങ്ങുന്നത്. ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് കൃത്യമായിട്ടറിയാതെ ഉള്ള സ്തുതി. കാരണം ഇവിടെ സ്തുതിക്കുന്നത്, ഇതിനൊന്നും ഫോമില്ല, ഇത് ആശയങ്ങളാണ്. രൂപവും നാമവുമില്ല ഈ ആശയങ്ങൾക്ക്. അതിസൗമ്യാതി രൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ. അങ്ങനെ ഇരിക്കുന്ന ആ വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് ഒരു പ്രാവശ്യമല്ല നമസ്കാരം, അനേകം പ്രാവശ്യം നമസ്കാരം. കാരണം എൻ്റെ ബുദ്ധിമുട്ടി, എന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ ഒന്നുമല്ല. ഞാൻ ആരാണെന്നാ വിചാരിച്ചേ? ജനിച്ച് അന്ന് മുതലുള്ള എൻ്റെ നേട്ടങ്ങളൊക്കെ വിസ്തരിച്ച് എണ്ണി ഞാൻ നേടിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ മുടി ചൂടാമന്നനാണ്. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. വിനയമൊക്കെ പുറത്ത് കാണിക്കുന്നതാണ്. ഈ പലരും വളരെ വിനയം കാണിക്കുന്നില്ലേ? വളരെ വിളയം വിനയം കാണിക്കുന്നവരെ കണ്ടാ സൂക്ഷിക്കണം, കള്ളന്മാരാ. കാരണം അങ്ങനെ അത്ര വലിയ വിനയമൊന്നും ഉണ്ടാവില്ല. ഈ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടേ, ഞാൻ ഇല്ലാതാകുമ്പോൾ മാത്രമേ ഒറിജിനൽ ആയിട്ടുള്ള വിനയം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നയമാണ്, വിനയമല്ല. വളരെ ഭവ്യതയോടുകൂടിയൊക്കെ ആൾക്കാർ കാണുന്നതാണ്. അപ്പം സംശയിച്ചോണം എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വരില്ല, അങ്ങനെ ഒരു വിനയം നമുക്കുണ്ടാവില്ല. ഈ ഞാനുണ്ട്, എന്താ ഇത്ര ഉറപ്പിച്ച് പറയണത്? സ്വപ്നം കാണാറുണ്ടെങ്കിൽ മനസ്സിലാവൂ. സ്വപ്നത്തിലെ കഥാനായകൻ നായിക ഞാനാണ്, ബാക്കിയുള്ളതൊക്കെ കഥാപാത്രങ്ങൾ മാത്രമാണ്. എൻ്റെ സ്വപ്നത്തിലെ ഏറ്റവും വലിയ കഥാപാത്രം ഞാനാണ്. അപ്പോൾ വിനയാൻവിതനോട് രഹസ്യമായി ചോദിക്കണം, സ്വപ്നം കാണാറുണ്ടോ എന്ന്. കാണാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ടെക്നിക്ക് ഒന്നും പറയരുത്. ചോദിക്കണം, ആ സ്വപ്നത്തിൽ ആരാ പ്രധാനമായിട്ട് നിൽക്കുക? ഞാനാന്ന് പറയും, അതാണ് സത്യം. അപ്പോൾ ഈ വിനയമൊക്കെ ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാക്കേണ്ടതല്ല. വിനയാൻവിതനായിരിക്കണം എന്ന് പറയുമ്പോൾ വിനയം നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നതല്ല. വിനയം ഉണ്ടാകുന്നതാണ്, തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് മഹർഷീശ്വരന്മാർ വിവേകം വേണം എന്ന് പറഞ്ഞത്. വിവേകം തിരിച്ചറിവാണ്. എപ്പോഴാണോ ബുദ്ധി മുട്ടുവരുന്നത്, അപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ച അതിനോട്. എൻ്റെ ബുദ്ധിയെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയൊന്നുമില്ല, ഞാൻ മഹാഹേമനാണേ. എൻ്റെ ബുദ്ധിയെയാണ് മുട്ടിച്ചത്. അപ്പോൾ എന്നെ ബുദ്ധി മുട്ടിക്കണമെങ്കിൽ അത് എൻ്റെ മുകളിൽ തന്നെ ആയിരിക്കണം. അതിനൊരു പ്രാവശ്യം നമസ്കാരം പറഞ്ഞാൽ പോരാ, കുറഞ്ഞു പോകും. കാരണം ഞാൻ അത്ര കേമനായതുകൊണ്ട് പല പ്രാവശ്യം നമസ്കാരം, ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമസ്കരിച്ചു പോവാൻ. കാരണം എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ്. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചാലൊന്നും ഞാൻ നമസ്കരിക്കില്ല, എന്നെ ബുദ്ധിമുട്ടിക്കണം. ഇവിടെയൊക്കെ വ്യക്തിപരവും കൂടിയാണ് ഈ നമസ്കാരം. അപ്പോൾ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിച്ച ആ വിഷ്ണുമായ, വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നവൻ, എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നവനെ അല്പവ്യാപിയായി തോന്നിപ്പിക്കുന്ന ശക്തി വിഷ്ണുമായ, എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഈ ചൈതന്യത്തെ അല്പവ്യാപിയാക്കി മാറ്റുന്ന ചൈതന്യം അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കണം. അതുകൊണ്ട് ശാക്തേയര് ദേവിക്ക് ശിവന് മുകളിൽ സ്ഥാനം കൊടുക്കുന്നു. ശാക്തേയര് ദേവിയെയാണ് പ്രധാനമായിട്ട് കാണുക. ഇതാണ് കാരണം. ഇത് വൈഷ്ണവ ശൈവ ഭാഷ്യങ്ങളിലേക്ക് വരുമ്പം ഇതിന് ടെക്നിക്കൽ പേരുകൾ മാറുമെന്നേ ഉള്ളൂ, സംഗതി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വിഷ്ണുവായ വിഷ്ണുവിനെ അളന്ന് കാണിച്ചു തന്നു. വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യത്തിനെ, സർവവ്യാപിയായ ചൈതന്യത്തിനെ അല്പവ്യാപിയാക്കി തീർത്ത ആ ശക്തിയാണ് അതിസൗമ്യയും അതിരൗദ്രയുമായിട്ടിരിക്കുന്നത്. അത് എൻ്റെ ബുദ്ധിയെ മുട്ടിച്ചു, ഞാൻ അതിനെ പ്രണമിച്ചു. പ്രണമിക്കാതെ വേറെ ഒരു തരവും ഇല്ലാത്തതുകൊണ്ട് പ്രണമിച്ചു.
നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ ജഗത് പ്രതിഷ്ഠായൈ നമ ചിത്ശക്തി രൂപേണ ജഗത്തിൽ പ്രതിഷ്ഠയോടുകൂടിയ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ജഗത്തായിട്ട് പ്രകർഷേണ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ചിച്ഛക്തി തന്നെയാണ് ഈ ജഗത്തായി പരിണമിച്ചത്, അല്ലെങ്കിൽ ഈ പരിണമിച്ചത് എന്നുള്ളൊരു ഭാഷാപദം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാല് തൈരാകുന്നത് പോലത്തെ പരിണാമമല്ല, ദേവിയാണ് ചിച്ഛക്തി തന്നെയാണ് ഈ പ്രപഞ്ചം. അതാ കുറച്ചും കൂടി നല്ല വാക്ക്, ചിച്ഛക്തി തന്നെയാണ് ഈ പ്രപഞ്ചം. ചിച്ഛക്തിക്കകത്താണോ പുറത്താണോ ഈ പ്രപഞ്ചം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പുറത്തൊന്നുമില്ല, കാരണം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന സ്ഥിതിക്ക് ഈ പ്രപഞ്ചം അതിന് അകത്തായിരിക്കണം, പുറത്താകാൻ ഒരു വഴിയുമില്ല. അതിൻ്റെ അകത്ത് ചിച്ഛക്തിയല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല, കാരണം ചിച്ഛക്തി മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം ചിച്ഛക്തിയാണ്, ചിച്ഛക്തിയാണ്, സച്ചിദാനന്ദമാണ്, സച്ചിദാനന്ദമാണ്, എങ്ങനെ വേണേലും വിളിക്കാം. ഭാഗവതത്തിൽ ഇതിനെ വളരെ നന്നായിട്ട് വിസ്തരിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീമൻ നാരായണൻ മാത്രമായിരുന്ന അവസ്ഥയിൽ പ്രപഞ്ച സൃഷ്ടിക്ക് അദ്ദേഹത്തിന് താല്പര്യം തോന്നി. അദ്ദേഹം ഈ ക്ഷണം നോക്കി സൃഷ്ടിച്ചു എന്നാണ് പറയണം. അതിനു മുമ്പ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ നാരായണനല്ലാതെ ഈ ലോകത്ത് വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഭഗവാൻ നാരായണനല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നും ഉണ്ടാകാതിരുന്ന സമയത്ത് ഭഗവാൻ നാരായണൻ എന്തിനെയായിരിക്കും, ആരെയായിരിക്കും നോക്കിയത്? ഭഗവാനെ തന്നെയായിരിക്കണം, വേറെ ആരും ഇല്ലല്ലോ കാണാൻ. അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ കണ്ടതാണ് ഈ പ്രപഞ്ചം. അതാണ് ജഗത് പ്രതിഷ്ഠ, ജഗത്താകുന്ന പ്രതിഷ്ഠയാണ് ദേവി. നല്ലവണ്ണം സ്ഥിതി ചെയ്യുകയാണ്, പ്രകർഷേണ തിഷ്ഠതി പ്രതിഷ്ഠ, നല്ലവണ്ണം സ്ഥിതി ചെയ്യുന്നു. മാറ്റങ്ങളോടുകൂടിയിട്ടുള്ള ഈ പ്രപഞ്ചവും മാറ്റമില്ലാത്തതായിട്ടുള്ള പ്രപഞ്ചാതീതവും ഒന്നിൻ്റെ തന്നെ രണ്ട് വകഭേദങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു ഭാരതീയ മഹർഷീശ്വരന്മാർ. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ നശ്വരത അതിൻ്റെ മാറ്റം മാത്രമാണ്. ഇത് സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവി തന്നെയാണ്. സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവി തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ആരാധിക്കപ്പെടുന്നത് എവിടെയുള്ള ദേവിയെയാണ്? നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ദേവീ ചൈതന്യത്തിനെയാണ് ഈ ആരാധിക്കുന്നത്. ദേവന്മാർ, പ്രചോദിതമായിട്ടുള്ള ബുദ്ധിയുള്ള ദേവന്മാർ പുറത്തുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അകത്തേക്ക് പോവുകയും അവരുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ശക്തിയെ ഉണർത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് പുറത്ത് എവിടുന്നോ ഒരു ദേവി ഇറങ്ങി വരുന്നതല്ല. കഥ പറയുമ്പം അങ്ങനെ പറഞ്ഞേ പറ്റൂ കഥാകാരന്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ആ ജഗത് പ്രതിഷ്ഠ, ഈ ജഗത്താകുന്ന പ്രതിഷ്ഠയായിരിക്കുന്ന ദേവി, ഏതൊരു ഈ ദേവി ജഗത്തായിട്ട് പരിണമിച്ചപ്പോഴും ദേവി ദേവി തന്നെയാണ്, ചിത്ശക്തി തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഏതുപോലെ മോതിരവും വളയും മാലയും സ്വർണമാകുന്നത് പോലെ, സ്വർണം തന്നെയാണ് വളയാവുന്നത്, സ്വർണം തന്നെയാണ് മോതിരമാകുന്നത്, സ്വർണം തന്നെയാണ് മാലയാകുന്നത്. സ്വർണത്തിൻ്റെ തലത്തിൽ അതിനൊരു മാറ്റവും ഇല്ല. നേരത്തെ 10 പവനുണ്ടായിരുന്നു, ഇപ്പോഴും 10 പവനുണ്ട്. പക്ഷേ 10 പവനുള്ള നേരത്തെ തങ്കക്കട്ടിയായിട്ടായിരുന്നു, ഇപ്പം അത് മാലയും വളയും മോതിരവുമായി, അത്രേ ഉള്ളൂ. പക്ഷേ സ്വർണ തലത്തിൽ ഒരു മാറ്റവും അതിനുണ്ടായിട്ടില്ല. ഈ പ്രപഞ്ചമാകുമ്പോഴും പ്രപഞ്ചാതീത ശക്തിക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഈ ജഗത്തായിട്ടുള്ള ദേവി, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ, ക്രിയാത്മികയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. കാരണം ഈ ജഗത്തായിട്ടിരിക്കുമ്പോൾ ഈ ജഗത്തിനെ പ്രവർത്തിപ്പിക്കണം. ഈ ജഗത്തിൻ്റെ ചാലകശക്തിയായിട്ട് വർത്തിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ ഒരു പുൽക്കൊടി ഇളകിയാൽ ആ പുൽക്കൊടിയെ ഇളക്കുന്നത് ഈശ്വരനാണ്. കെനോപനിഷത്തിൽ ഇതിന് തുല്യമായിട്ടുള്ള ഒരു കഥ കാണാൻ സാധിക്കും. ഇന്ദ്രന്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണമെന്ന് തീരുമാനിച്ച പരമചൈതന്യം യക്ഷന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു സംവാദമുണ്ടാവുകയും പല ദേവന്മാരവിടെ വന്ന് ഒരു പുൽക്കൊടി പോലും അവർക്ക് കത്തിക്കുവാനോ പറത്തുവാനോ ശക്തിയില്ല എന്ന് മനസ്സിലാവുകയും അവസാനം അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ഇന്ദ്രൻ തന്നെ വരികയും ചെയ്തപ്പോൾ യക്ഷൻ ഹൈമവതിയായി മാറി
ഇന്ദ്രന് ബ്രഹ്മോപദേശം കൊടുക്കുന്ന ഉപനിഷത്ത്. ഈ പ്രപഞ്ചത്തിൽ എന്ത് ചലിക്കണമെങ്കിലും ഈശ്വരന്റെ ആജ്ഞ അനുവാദം അനിവാര്യമാണ്. ഈശ്വരാനുവാദമില്ലാതെ ഈ ലോകത്തൊരു പുൽക്കൊടി പോലും ചരിക്കുകയില്ല. ഇത് നമുക്ക് നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് നമ്മളുടെ ബുദ്ധിയുടെ തലങ്ങളിലേക്ക് ഡീപ്പറായിട്ട് ഇംപെനിട്രേറ്റ് ചെയ്താൽ, അത് വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് ശരിക്കും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മളെ ആര് ചീത്ത പറഞ്ഞാലും നമുക്ക് വിഷമമുണ്ടാവില്ല. കാരണം അത് ഡിവൈൻ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ സ്ക്രിപ്റ്റാണ്. എനിക്ക് എൻ്റെ ദേവിയോട് എൻ്റെ അടിസ്ഥാനത്തിനോട് എനിക്ക് പകയുണ്ടാകാൻ പറ്റില്ല. കാരണം അതാണ് എൻ്റെ അടിത്തറ, അതാണ് എൻ്റെ അടിസ്ഥാനം, അതാണ് എൻ്റെ നിലനിൽപ്പിന് ആധാരം. എൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതിനെ നിഷേധിക്കുമ്പോൾ ഞാൻ എൻ്റെ നിലനിൽപ്പിനെയാണ് നിഷേധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ നിലനിൽപ്പിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യുകയില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ നിലനിൽപ്പിനെ ഞാൻ ഒരിക്കലും, എൻ്റെ ആധാരത്തെ ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. ആ ആധാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ തിരിച്ചറിയുകയാണ് ഈ പ്രപഞ്ചത്തിൽ, അതായത് എൻ്റെ ചുറ്റുപാടും, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള എൻ്റെ ലോകം. എൻ്റെ ലോകത്ത് നടക്കുന്നതെല്ലാം എൻ്റെ എനിക്ക് അധിഷ്ഠാനമായി നിൽക്കുന്ന ശക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ, എൻ്റെ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നോടുള്ള അനുഗ്രഹത്തിൻ്റെ പരിണത ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഈ പ്രപഞ്ചത്തിനോട് വിരോധമോ ദേഷ്യമോ അല്ല ഉണ്ടാവുക, സ്നേഹമാണുണ്ടാവുക. അതുകൊണ്ടാണ് തന്നെ ദ്വേഷിക്കുന്നവരോട് പോലും സ്നേഹമുണ്ടാകണം എന്ന് മഹർഷീശ്വരന്മാർ പറഞ്ഞത്. കാരണം ഇതെല്ലാം ഒരു ഡിവൈൻ സ്ക്രിപ്റ്റ് അനുസരിച്ച് നടക്കുന്ന നാടകം മാത്രമാണ്. ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് നടനം ചെയ്യുക എന്നുള്ളതല്ലാതെ വിരുദ്ധമായിട്ട് അതിൽ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ചേർക്കാൻ തുടങ്ങുമ്പോൾ മുതൽ കുഴപ്പമുണ്ടാവും. അത് നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതി ചേർത്തില്ലെങ്കിൽ ഇതൊരു സിംഫണിയാണ്. നമ്മുടെ സ്ക്രിപ്റ്റ് അതിൽ എഴുതി ചേർത്താൽ ഇതൊരു കാക്കഫോണിയാണ്. അത് സിംഫണിയാക്കണോ കാക്കഫോണിയാക്കണോ എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. ഹാർമോണിയസ് ആകണോ ഡിസ്ഹാർമോണിയസ് ആകണോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടെ കുത്തി നിർത്തി ആ ഡിവൈൻ സ്ക്രിപ്റ്റിൽ മുഴുവൻ വെട്ടും കുത്തുമാണ്. ഒക്കെ ഞാൻ എനിക്കിഷ്ടമല്ലേ അത് പറയാൻ, അതുകൊണ്ട് ഞാൻ വെട്ടി. ഇത് എനിക്കിഷ്ടമല്ല, അങ്ങനെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ഈ പ്രപഞ്ചം നീങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ അത് സ്റ്റക്കായി പോവും, നടക്കുകയല്ല. കാരണം അത് നടക്കുന്നത് ഈശ്വരീയ നിശ്ചയപ്രകാരമാണ്. അപ്പം ഇതിലെ ക്രിയാത്മികയായി, കൃത്യയായി, ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നവളായിരിക്കുന്നത് ദേവിയാണ്. ചീത്ത പറയുന്നവനും ചീത്ത കേൾക്കുന്നവനും ചീത്തയും ദേവിയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. എന്താണെന്നറിയോ, നമ്മൾ ഇതുവരെയുള്ള കേൾവി മുഴുവൻ ധർമാധർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. ഇപ്പം നമ്മൾ ആ തലത്തിലല്ല നിൽക്കുന്നത്. നമ്മളിപ്പോൾ പറയണത് എന്താര് ചെയ്താലും അത് ഈശ്വരൻ്റെ ചെയ്ത്താണ് എന്നുള്ളതാണ്. നമ്മുടെ തലം മാറണം. അതൊക്കെ സാധാരണ രീതിയിൽ ശരി തന്നെയാണ്. നമ്മൾ കുറച്ച് ആദ്യമായിട്ടാണ് ആധ്യാത്മിക പന്ഥാവിലേക്ക് കയറുന്നതെങ്കിൽ ശരി തെറ്റുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കണം. കാരണം ശരി തെറ്റുകളുടെ ലോകത്ത് നിന്ന് പെട്ടെന്ന് ഈ ഒരു തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ മഹർഷീശ്വരന്മാർ നമ്മളെ പിച്ച വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം അത് ആവശ്യമാണ്. ധർമ്മം വേണം, അധർമ്മം വേണം, ധർമ്മം ചെയ്യണം, അധർമ്മം ചെയ്യാതിരിക്കണം, സാമാന്യ ധർമ്മവും അധർമ്മവും, സാമാന്യ ലോകത്തുള്ള ധർമാധർമ്മങ്ങൾ അതെല്ലാം പാലിച്ച് കുറച്ച് കാലം അങ്ങനെ ധർമാധർമ്മങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ധർമ്മത്തെ ചെയ്തുകൊണ്ടും അധർമ്മത്തെ ഒഴിവാക്കിക്കൊണ്ടും ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി പ്രചോദിതമാവുകയും പ്രചോദിതമായ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ സാമാന്യ തലത്തിൽ നിന്നും വിട്ടുവരും. അങ്ങനെ ആ സാമാന്യ തലത്തിൽ നിന്നും ഏതുപോലെ വിട്ടു വരണം, പാകമായ പഴം അതിൻ്റെ ഞെട്ടിൽ നിന്നറ്റ് താഴെ വീഴുന്നത് പോലെ വിട്ടുവരണം. ഉർവാരുക പഴം ഏതുപോലെയാണോ അതിൻ്റെ ഞെട്ടിൽ നിന്ന് വിട്ടുവരുന്നത്, അതുപോലെ അല്ലയോ പരമേശ്വര എന്നെ മരണത്തിൽ നിന്ന് വിമോചിപ്പിക്കണേ എന്നാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും സംഭവിക്കണം. അങ്ങനെ ധർമാധർമ്മങ്ങളിലൂടെ ജീവിച്ച്, ശക്തമായിട്ടുള്ള ധർമാധർമ്മങ്ങളിലൂടെ ജീവിച്ച്, ഡൂസ് ആൻഡ് ഡോൺസ് വളരെ ശക്തമായിട്ട് തന്നെയാണ് ആദ്യമൊക്കെ പറയുക. അങ്ങനെ ആ വിധി നിഷേധങ്ങളിലൂടെ ജീവിച്ച്,
ആ വിധി നിഷേധങ്ങളുടെ ഉള്ളിലൂടെ ജീവിക്കുന്ന സമയത്ത് പ്രചോദിതമായ ബുദ്ധി, മന്ത്രമൊന്നും ജപിക്കേണ്ട, അത് കൃത്യമായിട്ട് പാലിച്ചാൽ മതി. ധർമാധർമ്മം അനുസരിച്ചിട്ടുള്ള ജീവിതം കൃത്യമായിട്ട് ജീവിച്ചാൽ ബുദ്ധി പ്രചോദിതമാകും. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഭാരതീയ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഈ തലത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് അങ്ങനെ എത്താൻ സാധിക്കാത്തത് നമ്മൾ വൈദേശിക സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. വെസ്റ്റേൺ കോൺസെപ്റ്റ്സ് അനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും പല്ല് തേക്കുന്നതും ഡ്രസ്സ് ധരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ബസ് പിടിക്കാൻ പോകുന്നതും ജോലിസ്ഥലത്ത് പോകുന്നതും ഫോണെടുക്കുമ്പോൾ പെരുമാറുന്നതും ആളെ കാണുമ്പോൾ പെരുമാറുന്നതും പെരുമാറിക്കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴും. ഇതിലൊന്നും ഭാരതീയ സംസ്കാരമല്ല, ഇതിലെല്ലാം പാശ്ചാത്യ സംസ്കാരമാണ്. എന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് വിളിക്കുമ്പോൾ ദേവി എങ്ങനെയാണ് പ്രതികരിക്കുക? ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്, കണക്ഷൻ കിട്ടില്ല. ഒരേ ഫ്രീക്വൻസിയുള്ള മൊബൈലുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരേ ഫ്രീക്വൻസി ഉള്ളവർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെലിഫോൺ. ഫ്രീക്വൻസി വ്യത്യാസം വന്നാൽ രക്ഷയില്ല. ഇന്ത്യയിലെ മൊബൈൽ കൊണ്ട് അമേരിക്കയിൽ പോയാൽ, അമേരിക്കയിലെ മൊബൈൽ കൊണ്ട് ഇന്ത്യയിൽ വന്നാൽ സിം കാർഡൊക്കെ കറക്റ്റ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. വെസ്റ്റേൺ ഫ്രീക്വൻസിയിൽ ജീവിച്ച് അമ്പലത്തിൽ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം ഈസ്റ്റേൺ ഫ്രീക്വൻസിയിലേക്ക് മാറാനൊന്നും പറ്റുകയില്ല, കാരണം മനസ്സിന് ശീലമായത് അത് എപ്പോഴും ചിലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭാരതീയ സംസ്കാരമനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ബിംബാത്മകവും വിഗ്രഹാത്മകയുമായ ദേവിയെ കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് കാണണമെന്നും അറിയണമെന്നും ആഗ്രഹമുണ്ട് എങ്കിൽ, വെറും ഷോ അല്ലെങ്കിൽ, നിങ്ങൾ ബാക്ക് ടു ഇന്ത്യൻ കൾച്ചറിലേക്ക് വന്നേ പറ്റൂ, വേറൊരു വഴിയില്ല. അല്ലാതെ വിളിച്ചു നോക്കാം, കാണുകയല്ല. ഇത്രയും കാലം വിളിക്കാൻ വിളിച്ചു തുടങ്ങിയില്ലേ, എത്ര വിളി വിളിച്ചു, എന്തൊക്കെ തരത്തിൽ വിളിച്ചു, ഒരു രക്ഷയുമില്ല. കാരണം ഫ്രീക്വൻസി ശരിയാകണം എന്ന് ആരും പറഞ്ഞു തന്നില്ല. ഫ്രീക്വൻസി ശരിയാവാതെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, തമ്മിൽ കാണുമ്പോൾ പെരുമാറുന്നത്, ആഹാരം കഴിക്കുന്നത്, പെരുമാറിക്കഴിഞ്ഞ് പിരിയുമ്പോൾ ചെയ്യുന്നത് എല്ലാം ഭാരതീയമായിരിക്കണം. ജീവിത ചര്യ, മഹർഷീശ്വരന്മാരുടെ ചര്യ, അവർ തന്ന ചര്യയായിരിക്കണം. ആ ചര്യയനുസരിച്ച് ധർമ്മം ചെയ്യുകയും അധർമ്മത്തെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ ബുദ്ധി പ്രചോദിതമാവുകയും ആ പ്രചോദിതമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അയാൾക്ക് നിഷ്പ്രയാസം അനായാസേന എത്തുവാൻ പറ്റുന്നതുമാണ് ഈ ഉന്നത തലങ്ങൾ. നമുക്കത് അപ്രാപ്യമായിട്ട് തോന്നുന്നുവെങ്കിൽ, നമുക്കത് നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ഭാരതീയ സംസ്കാരാനുസൃതമായിരുന്നില്ല എന്ന് തീരുമാനിക്കാം. അമ്പലത്തിൽ പോകുന്നത് മാത്രമൊന്നുമല്ല ഭാരതീയ സംസ്കാരം. രണ്ടു നേരം ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, അതൊന്നും പോരാ. അത് നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്നല്ലേ. അങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി എന്ത് വഴിപാടാ കഴിക്കേണ്ടത് എന്ന് ആലോചിച്ച് പോകുന്നതല്ലേ. അപ്പൊ അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടുന്നില്ലേ. അതുകൊണ്ടാണ് ദേവിയെ കാരുണ്യവതി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ആയിട്ടും നമ്മളിൽ ദേവി പ്രസാദിക്കുന്നു, പക്ഷെ പരമമായ പ്രസാദം വരില്ല. അതിന് ഭാരതീയ സംസ്കാരം വേണം. ഭാരതീയ സംസ്കൃതി അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്, എന്നെയും നിങ്ങളെയും എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്, ചരത്തിനെയും അചരത്തിനെയും കൃത്യ വിലോപം കൂടാതെ സംരക്ഷിക്കുന്നത് ദേവിയാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിനോടുള്ള വിദ്വേഷം ഒടുങ്ങും. ഈ ലോകം എൻ്റെ ശത്രുവല്ല എന്നെനിക്ക് മനസ്സിലാകും. അപ്പോൾ എൻ്റെ ലോകത്തിനോട് എനിക്ക് സ്നേഹവും കാരുണ്യവും ഉണ്ടാകും. എന്നോട് എൻ്റെ ലോകത്തിനും സ്നേഹവും കാരുണ്യവും ഉണ്ടാകും. അപ്പോൾ ഞാൻ വയ്യാതാകുമ്പോൾ ബസ്സിൽ കയറിയാൽ എനിക്ക് സീറ്റ് ഉറപ്പായിരിക്കും. മറ്റേത് ഞാൻ പുഴുത്ത് കിടന്നാലും ആരും തിരിഞ്ഞു നോക്കുകയില്ല. കാരണം ഞാൻ അങ്ങനെയാണേ ഈ ലോകത്തിനോട് പ്രതികരിച്ചത്. അപ്പം ഞാൻ കൊടുത്തത് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് കിട്ടും, പലിശ സഹിതം. അപ്പം കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം. എന്താ പ്രപഞ്ചത്തിനോട് കൊടുക്കുക? ഈ ധർമ്മം. ആ ധർമാനുസൃതമായിട്ട് ജീവിക്കുമ്പം ഈ തലത്തിലേക്ക് നമ്മൾ ഉയരും. നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാകും ഈശ്വരനാണ് ചാലകശക്തി. ഈശ്വരൻ വിചാരിച്ചില്ലെങ്കിൽ, ഉപനിഷത്തുക്കളിലെ ഒരു സൂക്തം തന്നെ ഉണ്ട്, അതിനെ ഭയന്നിട്ടാണ് സൂര്യചന്ദ്രന്മാർ പ്രകാശിക്കുന്നത്. പ്രകാശിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത് നോക്കിയിരിക്കുകയാണേ. ആരാ കൃത്യവിലോപം നടത്തുന്നത്? കൃത്യവിലോപം നടത്തുന്നവർക്ക് അതിരൗദ്രയും കൃത്യനിഷ്ഠമായി പെരുമാറുന്നവർക്ക് അതിസൗമ്യയും ആണ് ദേവി.
ആ കൃത്യ വിലോപം നടത്തിക്കുന്നതും കൃത്യ നിഷ്ഠ നടത്തിക്കുന്നതും ദേവി തന്നെയാണ്. അതെന്തിനാ? ദേവിയുടെ ക്രീഡയാണ് ഈ പ്രപഞ്ചം. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻസ് എല്ലാം പൂരിപ്പിച്ചു, അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൻ്റെ തലം നമ്മൾ ആ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇതൊന്നും ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ, പേടിക്കണ്ട, അതവിടെ കിടന്നോട്ടെ. നമ്മൾ ഈ ആഹാരം പൊതിഞ്ഞ് കയ്യിലെടുക്കുമ്പം എടുത്ത സമയത്ത് വിശപ്പുണ്ടാവില്ല. നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ കയ്യിൽ പൊതിച്ചോറ് കാണും. ഈ പൊതിച്ചോറ് കയ്യിൽ വെച്ചിരിക്കുന്നത് വിശക്കുമ്പം കഴിക്കാനാണ്, അപ്പം കഴിക്കാനല്ല. വിശക്കുമ്പം നമ്മൾ ഈ പൊതിച്ചോറ് കഴിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ 7 ദിവസം നിങ്ങൾക്ക് ഓരോ പൊതിച്ചോറ് ഈ ആശ്രമത്തിൽ നിന്ന് തരികയാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട് ധാർമ്മികമായി ജീവിച്ചു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഉദാത്തമായ വിശപ്പിന് ശമനമായിട്ട് തരുന്ന പാഥേയം. അപ്പോൾ ഉടൻ വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കളയരുത്, വിശക്കുമ്പോൾ പിന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് കൊണ്ട് കയ്യിൽ വയ്ക്കുക, സൂക്ഷിക്കുക, വിശപ്പ് വരുമ്പോൾ ഉപയോഗിക്കുക, വിശക്കാൻ വേണ്ടുന്നത് ചെയ്യുക. അതാണ് കൃത്യമായിട്ടുള്ള ജീവിതം. എല്ലാ പ്രവൃത്തികളും നമ്മളുടെ ശരീരത്തിൽ നമുക്ക് നമ്മളറിയാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലും ദേവിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തന ശക്തിയായി, ചാലകശക്തിയായി നിൽക്കുന്നത് ജഗത് പ്രതിഷ്ഠയായിട്ടുള്ള ദേവിയാണ്. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെയെല്ലാം അമൂർത്തമായിട്ടുള്ള ഒരു ഈശ്വരഭാവത്തെയാണ് നമസ്കരിക്കുന്നത്. സമൂർത്തമല്ല അത്. അതുകൊണ്ട് ഇത് അവ്യക്തമായിട്ടുള്ള ഈശ്വരനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിസൗമ്യയും അതിരൗദ്രയും ജഗത് പ്രതിഷ്ഠയും കൃത്യയുമായിരിക്കുന്ന ദേവി. ആ ദേവിക്ക് രൂപമില്ല, ദേവിക്ക് പ്രത്യേകിച്ച് നാമവുമില്ല. ദേവി ആശയതലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു സാങ്കല്പിക ആശയതലത്തിലുള്ള അവ്യക്തമായിട്ടുള്ള ഈശ്വരനെയാണ് ഈ ആരാധിക്കുന്നത്. ഇനി അതിൽ നിന്ന് അതിനെ പതുക്കെ വ്യക്തമായതിലേക്ക് കൊണ്ടുവരും, അബ്സ്ട്രാക്റ്റിനെ കോൺക്രീറ്റ് ആക്കും. കാരണം സുംബ നിസുംബന്മാർ കോൺക്രീറ്റ് പ്രോബ്ലമാണ്. അബ്സ്ട്രാക്റ്റ് കൊണ്ട് കോൺക്രീറ്റിനെ നേരിടാൻ പറ്റില്ല. അപ്പോൾ അബ്സ്ട്രാക്റ്റിൽ നിന്ന് കോൺക്രീറ്റിനെ ഉരുത്തിരിച്ചു കൊണ്ടുവരണം, അവ്യക്തമായതിൽ നിന്ന് വ്യക്തമായതിനെ കൊണ്ടുവരണം. അപ്പോൾ അവ്യക്തമായതിനെ അറിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രചോദിതമായ ബുദ്ധിയുള്ള ദേവന്മാർ അവ്യക്തമായതിനെ ആദ്യം സ്തുതിക്കുന്നു. അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ. നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ. ഇനി ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സ്തുതി കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി നമുക്ക് സ്പർശയോഗ്യമായിട്ടുള്ള തലങ്ങളിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള, ഇതുവരെയുള്ളതൊക്കെ അറിയാൻ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളെയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഇപ്പം ഈ പറഞ്ഞതൊന്നും കൊണ്ട് നമുക്ക് ആ ദേവിയെ മനസ്സിലായില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നത് കൊണ്ട് മനസ്സിലാകണം. അവ്യക്തമായത് കുറച്ചും കൂടി വ്യക്തമായി തീരുന്നു. അതിസൗമ്യയും അതിരൗദ്രയും, സൗമ്യവും രൗദ്രവും ഉണർത്തുന്ന ഭാവനകളിലൂടെ മാത്രം നമുക്ക് മനസ്സിലാകാവുന്നതാണ്. നമുക്കത് അനുഭവ വേദ്യമല്ല. ഇനി നമ്മൾ അനുഭവിച്ച കാര്യങ്ങളിലേക്ക് വരാൻ പോവാണ്. ഇതുവരെ ഉള്ളതൊക്കെ നമുക്ക് അത്ര അനുഭവ വേദ്യമല്ലാത്ത കാര്യങ്ങൾ. അത് ദേവിയാണെന്ന് പറഞ്ഞ് സ്തുതിച്ചു. ഇനി അടുത്തതിലേക്ക് വരികയാണ്. 3 പ്രാവശ്യമാണ് സ്തുതിക്കുന്നത്, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും 3 പ്രാവശ്യം. സാത്വിക രൂപത്തിലുള്ള, രാജസിക രൂപത്തിലുള്ള, താമസിക രൂപത്തിലുള്ള ശക്തിക്ക് 3 പ്രാവശ്യം, പ്രമാതാവായിരിക്കുന്ന ശക്തിക്ക്, പ്രമാണമായിരിക്കുന്ന ശക്തിക്ക്, പ്രമേയമായിരിക്കുന്ന ശക്തിക്ക് നമസ്കാരം. പ്രമാതാവായിട്ടുള്ള സബ്ജക്റ്റിലുള്ള ശക്തി, പ്രമാണമായിട്ടുള്ള നോളജിലുള്ള ശക്തി, പ്രമേയമായിട്ടുള്ള ഒബ്ജക്റ്റിലുള്ള ശക്തി, ഈ ശക്തികൾക്കായിക്കൊണ്ട് നമസ്കാരം. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന സ്തുതികളെല്ലാം 3 പിരിച്ചിട്ടാണ് പറയാറ്. പല ഗ്രന്ഥങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് ഇതിൽ പറയുന്ന വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും. കാരണം ഇവിടെ 21 കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ. ശരിക്കും ഈ ദേവി മഹാത്മ്യത്തിന് ശതചണ്ഡി അല്ല സപ്തശതി എന്ന് പേര് വരാൻ കാരണം 700 മന്ത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ്. 700 മന്ത്രവിഭാഗങ്ങളായിട്ട് ഇത് തിരിക്കേണ്ടി വന്നപ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത പല ഭാഗങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് ഹോമാദികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ ഈ സപ്തശതി എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവീ മഹാത്മ്യത്തിൽ 500 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിനെ 700 മന്ത്രങ്ങളാക്കാൻ വേണ്ടിയിട്ട്
ആണ് ഈ യുവാച മന്ത്രങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത്. അത് ഉപാസനയുടെ വ്യത്യസ്ത തലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ക്രമമനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ ചിലത് എക്സ്ട്രാ ആവും. അപ്പം അത് മാറ്റിയിട്ടുണ്ട്. കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി കൃത്യമായിട്ട് ഈ 700 മന്ത്രങ്ങളെ വിഭജിച്ചിട്ടാണ് ഗ്രന്ഥം പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ചില പുസ്തകങ്ങളിലുള്ളത് ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് സ്വയം ആലോചിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം വിട്ടുപോയാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല.